ഒൻപത് വർഷമായി എഴുതി സൂക്ഷിച്ച കവിത ഇനിയും മരിക്കാത്ത പ്രണയം വീഡിയോ സി ഡി പെരിങ്ങോട്ടുകര ബോധാനന്ദ വായനശാലയിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് പ്രകാശനം ചെയ്തു. താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ദീപക് പെരിങ്ങോട്ടുകര, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീന അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷീജ സദാനന്ദൻ, ശ്രീരാഗ്, രഹന പ്രജു, വായനശാല സെക്രട്ടറി പ്രകാശൻ കണ്ടങ്കത്ത്, ഷാഡിൻ പി ചാഴൂർ, സിനിമാ നടൻ ഋഷി സുരേഷ്, വെറ്റിനറി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. കലാകാരന്മാർ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ സ്പന്ദനമാണ്, നാടിന്റെ നട്ടെല്ലാണ്. കലാകാരന്മാരില്ലാത്ത ഒരു നാട് നമ്മളുടെ നമുക്ക് സങ്കല്പിക്കാനാവില്ല അല്ലെ. നമ്മളെ എല്ലാവരെയും തന്നെ ആനന്ദത്തിന്റെയും ആസ്വാദ്യതയുടെയും ഒക്കെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ കലാകാരന്മാരുടെ കഴിവുകളാണ്. എല്ലാവരും കലാകാരന്മാരല്ല, വ്യത്യസ്തമായ കഴിവുകൾ ഓരോരുത്തരിലും ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒക്കെ തന്നെ ഉള്ളിലുള്ള കഴിവുകൾ ഇതുപോലെ പുറം ലോകം അറിയാതെ കിടക്കുന്ന ഒരുപാട് കഴിവുകളുള്ളവർ നമ്മൾക്കിടയിലുണ്ട്. അത് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ട് മാത്രം അവരുടെ കലാശേഷി അവരുടെ ഉള്ളിൽ ഒതുങ്ങി പോവുകയാണ്. കല്ലോലിനി ക്രിയേഷൻസിന്റെ ബാനറിൽ അരുൺ പി ഷാഡിൻ നിർമ്മിച്ച കവിത ആൽബം ദീപക് പെരുങ്ങോട്ടുകരയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സംഗീതവും ആലാപനവും ബിനീഷ് കൃഷ്ണൻ അന്തിക്കാട്, ക്യാമറ റിജു പെരുങ്ങോട്ടുകര, മിക്സിംഗ് കെജെ ശ്രീരാജ്, ഫ്ലൂട്ട് നന്ദകുമാർ, ബൻസൂരി നരേശൻ, സുധീർ താന്യം എന്നിവരും, ഉണ്ണി സലേഷ്, ഭുവനേശ്വരി ബിജു, ശ്രീജ ഷാഡിൻ, അനിത സന്തോഷ്, ആരാധ്യ എം എൻ, മിനിഹ പി എസ്, രമേഷ് ആര്യൻ, സജീവ് നവകം, ഷാജു ആദം, ഷാഡിൻ പി ചാഴൂർ, കിരൺ പി ഷാഡിൻ എന്നിവർ അഭിനേതാക്കളുമാണ്. പ്രണയത്തിൻ്റെ വിവിധ മേഖലകൾ സ്പർശിച്ചിട്ടുള്ള ഈ ആൽബം ഏറെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. താനിയം വെറ്റിനറി ഹോസ്പിറ്റലിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ ഷാഡിൻ പി ചാഴൂർ 9 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ് കവിത ആൽബമായി പുറത്തിറങ്ങിയത്. കരളിലൊത്തിരി കവിതകൾ കോറി നീ കൺമഷിച്ചാലിച്ച കൺമുനക്കൊണ്ടൻ കരളിലൊത്തിരി കവിതകൾ കോറി